ഓർ മീഡിയയിലേക്ക് സ്വാഗതം കുളിച്ച് ശുദ്ധിയായി ശുദ്ധമായ ഒരു സ്ഥലത്ത് ഇരുന്ന് മനസ്സിൽ നിന്ന് ഉതിരുന്ന രണ്ട് വാക്കെങ്കിലും ഉച്ചരിച്ച് ഭഗവാനെ ധ്യാനിക്കുക പൂക്കളോ ഹാരങ്ങളോ പോലും വേണമെന്നില്ല പക്ഷെ ഒരു നിമിഷം നിങ്ങൾ സ്വയം ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക ഞാൻ ആരുമല്ല ഒന്നും ചെയ്യാൻ കരുത്തനുമല്ല എല്ലാം അങ്ങയുടെ മഹിമ ഇനിയും എല്ലാം അങ്ങയുടെ ഇഷ്ടം ഞാൻ ഒന്നും യാചിക്കുന്നില്ല എല്ലാം അറിയുന്ന അങ്ങ് എൻ്റെ ദുഃഖവും സുഖവും അറിയുന്നുണ്ടല്ലോ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ അത്രയും ആയിരിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ പൊരുൾ അപ്പോൾ ഏത് വലിയവനാണെന്ന് അഹങ്കരിക്കുന്ന മനുഷ്യനും തീരെ ചെറുതായി തീരുന്നു അഹം അവിടെ നഷ്ടപ്പെടുന്നു പിന്നെ എന്തൊരു ശാന്തിയാണ് നിങ്ങളുടെ ഏത് ദുഃഖത്തിനും ഈശ്വരൻ നിങ്ങളെ കൈവിടില്ല പരീക്ഷണങ്ങൾ പലതും തരണം ചെയ്യേണ്ടി വന്നേക്കാം പക്ഷേ വിജയം നിങ്ങളുടെ ഇതുതന്നെ ഉറച്ചു വിശ്വസിച്ചു കൊള്ളുക വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എല്ലാം ദൈവത്തിനു സമർപ്പി സമർപ്പിക്കുന്ന നിങ്ങൾക്ക് ഭാരം കുറഞ്ഞതായി തോന്നും ജീവിതത്തിന്റെ പിരിമുറുക്കത്തിന് അയവ് വന്നതായി തോന്നും ശാന്തിയും സമാധാനവും ഇല്ലാതെ ഓടിത്തുളരുന്ന മനുഷ്യൻ പ്രാർത്ഥന മാത്രമേ കരണീയമായിട്ടുള്ളൂ നമ്മുടെ ഗ്രഹങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കും ഭജനയ്ക്കും സ്ഥാനമുണ്ടായിരുന്നു എത്ര മഹത്തരമായ വിദ്യാഭ്യാസം നേടിയാലും അവർ ഈശ്വരനെ അറിയുന്നില്ലെങ്കിൽ അവർ ഒന്നും നേടാൻ പോകുന്നില്ല എന്ന വാക്യം മനസ്സിലാക്കി സ്വന്തം ഗ്രഹങ്ങളെ ക്ഷേത്രങ്ങളെപ്പോലെ പരിശുദ്ധമാക്കൂ എല്ലാ അശാന്തിക്കും സമാധാനം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കും പ്രാർത്ഥന അത് നിങ്ങളുടെ ഊന്നുവടിയാണ് നിത്യവും പ്രാർത്ഥിക്കുക മനഃശാന്തി കൈവരിക്കുക